മലയോര മേഖലയിൽ എഴുത്ത് ലോട്ടറി സജീവമായതോടെ പോലീസ് നടപടിയും ശക്തമാക്കി. ഒരു മാസത്തിനിടെ മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 20 സ്ഥലങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. സർക്കാർ ലോട്ടറിക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന എഴുത്ത് ലോട്ടറിയാണ് മലയോര മേഖലയിൽ സജീവമായത്. ഇതോടെ പോലീസ് നടപടിയും ശക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി കൊടിയത്തൂരും മുക്കത്തുമായി 20 കേന്ദ്രങ്ങളിലാണ് മുക്കം പോലീസ് പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പിടിയിലാവുകയും ചെയ്തു. വൻതുക മോഹിച്ച് നിരവധി പേരാണ് ചൂതാട്ട ലോട്ടറി കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ഭാഗ്യക്കുറി നറുക്കെടുപ്പ് കേന്ദ്രത്തിലെ ചില ഏജന്റുമാരും ഇടനിലക്കാരുമാണ് വൻകിടക്കാർക്ക് വേണ്ടി ഈ ലോട്ടറിയെ നിയന്ത്രിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളും സാധാരണക്കാരുമാണ് എഴുത്ത് ലോട്ടറിയെ കൂടുതലും ആശ്രയിക്കുന്നതും. കഴിഞ്ഞ ദിവസം കൊടിയത്തൂരിലെ ഒരു കടയിൽ മുക്കം പോലീസ് പരിശോധന നടത്തുകയും പണമുൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തു. പല ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിലും നിരത്തിവച്ചിരിക്കുന്ന ടിക്കറ്റുകൾ കാഴ്ചയ്ക്ക് മാത്രമാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം ഇത്തരക്കാരെ പിടികൂടുക എന്നത് ഏറെ ശ്രമകരവുമാണ്. എഴുത്ത് ലോട്ടറി കേന്ദ്രങ്ങളിൽ പരിചയക്കാരുടെ കൂടെ ചെന്നാൽ മാത്രമേ എഴുതാനാവൂ. ദിവസേന നറുക്കെടുക്കുന്ന ലോട്ടറി നമ്പറിലെ അവസാന 3 എഴുതി നൽകുകയാണ് ചെയ്യുന്നത്. നൽകുന്ന പണത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് സമ്മാനം. സ്കൂൾ കുട്ടികളടക്കം എഴുത്ത് ലോട്ടറി ഉപയോഗിക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. മുക്കം SI TT നൌഷാദ്, പോലീസ് ഉദ്യോഗസ്ഥരായ അനീസ് അനസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.